കൂടുതൽ പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കൂടുതൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നതുകൊണ്ട് തന്നെ ഇക്കാര്യം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത, പുതിയ വിവരം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. അതേസമയം തന്നെ കുവൈത്തിൽ ശക്തമായ നടപടികൾ മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇന്നലെ മുതൽ തുടങ്ങിയ പരിശോധനകളിൽ ഇതുവരെ നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തതായുള്ള അറിയിപ്പ് ഇപ്പോൾ നൽകി കഴിഞ്ഞു. അതായത് 568 സ്ഥാപനങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തി അവർക്കെതിരെയുള്ള നടപടികൾ തുടക്കമായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കുവൈത്ത് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി അൽ അഹമ്മദി മുനിസിപ്പാലിറ്റിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഒപ്പം തന്നെ പുതിയ ഗവർണർ നിശ്ചയിച്ചതായുള്ള വിവരങ്ങളും അറിയിപ്പുകളും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ കൃത്യമായ നടപടികൾ കുവൈത്തിന്റെ ഭാഗത്തു നിന്ന് ഈ നിയമ ലംഘനങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ മരണസംഖ്യ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, ഇത് ഏത് രാജ്യക്കാരനാണ് തുടങ്ങിയ വിവരങ്ങൾ കൂടുതൽ പുറത്ത് വരേണ്ടതുണ്ട്. ഇന്ത്യൻ എംബസി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അത് അല്പസമയത്തിനകം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 45 ഇന്ത്യക്കാരുടെ മൃതദേഹമാണ് ഇന്നലെ തന്നെ നടപടികൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റു നടപടിക്രമങ്ങൾ, പേപ്പർ വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് മന്ത്രിമാരുടെ, വിദേശകാര്യ സഹമന്ത്രിയുടെ അടക്കം ഏകോപനത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ, ഇന്നലെ തന്നെ നടപടികൾ പൂർത്തീകരിച്ച് രാത്രിയോടുകൂടി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇനി കൂടുതൽ ആരെങ്കിലും വിട്ടുപോയവരുണ്ടോ, കാണാതെ പോയവരുണ്ടോ തുടങ്ങിയവരെ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടക്കും. ഒപ്പം ഗുരുതരാവസ്ഥയിലുള്ളവരുടെയും ചികിത്സയിലുള്ളവരുടെയും പേര് വിവരങ്ങൾ ഒത്തുനോക്കി ഈ ഒരു പട്ടിക തയ്യാറാക്കും. കമ്പനിയുടെ പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ ഇവരുടെ ഒരു കൃത്യമായ പട്ടിക അനുസരിച്ചുള്ള കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നലെ അവർ നൽകിയ ഒരു വിവരം. ഇനിയിപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ കാണാതായ ഏതെങ്കിലും പട്ടികയിൽ നിന്ന് വിട്ടുപോയ ആളുകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയായിരിക്കും ഇനി ഉണ്ടാവുക. ഒപ്പം തന്നെ ഇപ്പോൾ അയച്ച മൃതദേഹങ്ങൾക്ക് പുറമെ ഏതെങ്കിലും മൃതദേഹങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത്, കാരണം ഇവിടെ പ്രാദേശിക സമയം ഏകദേശം ഒരു പ്രാദേശിക സമയം ആയി 4:45 4:45 പിന്നിട്ടതേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ നടപടിക്രമങ്ങൾ ഈ ഒരു പ്രവൃത്തി സമയം തുടങ്ങുന്നതോടുകൂടി കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുക. എന്തായാലും 45 പേരുടെ മൃതദേഹം അധികം വൈകാതെ തന്നെ കയറ്റി അയക്കാൻ കഴിഞ്ഞത് ഒരു വലിയ കാത്തിരിപ്പ് അവസാനിപ്പിക്കുന്നതിനും ഒപ്പം കൂടുതൽ ഒരു ഡിലേ ഒഴിവാക്കുന്നതിനും ഒക്കെ സഹായകരമായി എന്നുള്ളതാണ്. ബന്ധുക്കൾക്ക് ഇന്നലെ നൽകിയ ഒരു വിവരം, ഈ ദജീജ് മോർച്ചറിക്ക് സമീപമോ മറ്റോ ആരും ഇവിടെ എത്തേണ്ടതില്ല. അതായത് ബന്ധുക്കൾ അല്ലെങ്കിൽ അതിന് മൃതദേഹം കാണാൻ വേണ്ടിയൊക്കെ നിന്നിരുന്ന ആളുകൾക്ക് നൽകിയിരുന്നൊരു നിർദ്ദേശം അങ്ങനെയായിരുന്നു. കാരണം സമയം വൈകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻഗണന നൽകിയുള്ള നടപടിക്രമങ്ങളാണ് ഇന്നലെ മുഴുവൻ അതിവേഗത്തിൽ എടുത്തത്. ഏതായാലും വിദേശകാര്യ സഹമന്ത്രി ഇന്ന് ഇവിടെ തുടരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹം. പക്ഷേ ഈ വിമാനത്തിൽ ഈ മൃതദേഹത്തെ അനുഗമിച്ച് അതിനൊപ്പം യാത്ര ചെയ്യുകയാണ് ഉണ്ടായത്. അംബാസഡർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവിടെയുണ്ട്. നിലവിൽ ഇവിടുത്തെ നടപടിക്രമങ്ങളിൽ വലിയൊരു പങ്ക് അവസാനിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിന്റെ കേസ്, നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വലിയ നടപടിക്രമങ്ങൾ ഇനിയും ഇവിടെ ബാക്കിയാണ്. ശാലിൻ.